ഹായ് സുഹൃത്തുക്കളെ, നാക്കിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബയോഡേറ്റ, റെസ്യൂമേ, സി വി, ഈ മൂന്ന് കാര്യങ്ങളിലെ ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പലരും പറഞ്ഞു കേൾക്കാറുണ്ട് ബയോഡേറ്റ അയച്ചു തരൂ, അല്ലെങ്കിൽ ബയോഡേറ്റ ഞാൻ അയച്ചു തന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കേട്ടിട്ടുണ്ട്. അതേപോലെ റെസ്യൂമേ അയച്ചു തരാനോ അല്ലെങ്കിൽ റെസ്യൂമേ അയച്ചു കൊടുത്തിട്ടുണ്ടെന്നോ പറയുന്നതും, അതേപോലെ സി വി, കരിക്കുലം വിറ്റ് അല്ലെങ്കിൽ സി വി ഒക്കെ അയച്ചു, സി വി അയച്ചു തരൂ അല്ലെങ്കിൽ സി വി അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ സംസാരിച്ച് കേൾക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഡിഫറൻസ് എന്താണെന്ന് ജസ്റ്റ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. ഒന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് ബയോഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് എ കോംപ്രിഹെൻസീവ് ഓവർവ്യൂ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. നമ്മളുടെ ഒരു ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് അതിന് കൂടുതൽ ഈ ബയോഡേറ്റയ്ക്കകത്ത് കൂടുതൽ പ്രാധാന്യം വരുന്നത്. അപ്പം ബയോഡേറ്റ ഒരു ഡീറ്റെയിൽഡ് ഡോക്യുമെൻ്റ് ആണ്, നമ്മളെ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് അയാളുടെ കാര്യങ്ങൾ എടുത്തു കാണിക്കുന്ന ഒരു ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റിനെയാണ് ബയോഡേറ്റ എന്ന് പറയുന്നത്. പിന്നെ റെസ്യൂമേ, റെസ്യൂമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ജോബ് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ജോബ്, ഒരു എന്തെങ്കിലും ഒരു എന്താണ് സ്പെസിഫിക് ജോബിനോ അല്ലെങ്കിൽ നമ്മുടെ കരിയറിൻ്റെ ആ ഒരു പാത്തിലോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഫീൽഡിലോ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റിനെയാണ് റെസ്യൂമേ എന്ന് പറയുന്നത്. അത് നമ്മുടെ സ്കില്ലുകളും നമ്മുടെ എക്സ്പീരിയൻസും നമ്മളുടെ അച്ചീവ്മെൻറ്റ്സ് നമ്മളുടെ കീ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെ ആയിരുന്നു, സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലൈസൻസ്, നമ്മുടെ എഡ്യൂക്കേഷൻ, അത്തരം കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് റെസ്യൂമേ എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ കരിക്കുലം വിറ്റേ, നമ്മൾ സി വി, സി വി എന്ന് പറയുന്ന സംഭവം. സി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരിക്കും ഒരു അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന, അവിടെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ നമ്മുടെ ഇന്നോവേഷൻസോ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും എന്താണ് നമ്മളുടെ പ്രൊഫഷണൽ കരിയർ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഫീൽഡിൽ എന്താണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഫീൽഡ് ഉണ്ടെങ്കിൽ ആ ഫീൽഡിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതും നമ്മൾ പഠിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കരിക്കുലം വിറ്റ് എന്ന ഡോക്യുമെൻറ്റിൽ ഉൾപ്പെടുത്തുന്നത്. അത്തരം കാര്യങ്ങളെക്കുറിച്ചായിരിക്കും, അത് കൂടുതലും അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. ഇതാണ് ചുരുക്കത്തിൽ ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ബയോഡേറ്റ തന്നെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ അതിനകത്ത് നമ്മളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസിനായിരിക്കും പ്രാധാന്യം നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മളുടെ പേരോ ഏജ് ജെൻഡർ അങ്ങനെയുള്ള പേഴ്സണൽ ഡീറ്റെയിൽ നമ്മൾ സാധാരണ ഇപ്പം കൂടുതലും ആൾക്കാർ നമുക്ക് അയച്ചു തരുന്ന റെസ്യൂമേക്കകത്ത് കൂടുതലും പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നും പറഞ്ഞൊക്കെ ഒരു ഭാഗം കാണാം. അതിനകത്ത് നമ്മുടെ എന്താണ് അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വെച്ച് അതിനകത്ത് തന്നെ റിലീജിയൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അയക്കുന്നത് കണ്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ കാണിച്ചുതരാം, രസകരമായ ചില റെസ്യൂമേസിനെയൊക്കെ കാണിച്ചുതരാം. ഓക്കെ, അപ്പം ഇവിടെ ബയോഡേറ്റയിൽ നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് ആയിരിക്കും പ്രാധാന്യമായിട്ട് കാണുന്നത്. അതിനകത്ത് നമ്മുടെ ഹോബീസ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നമ്മുടെ ഇൻട്രസ്റ്റുകൾ അതൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിന് സാധാരണ യൂസ് ചെയ്യുന്നത് നമ്മുടെ മാരേജ് പ്രപ്പോസൽസിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ബയോഡേറ്റ കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെയുള്ള ചില ഏരിയയിൽ ജോലികൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം ഫ്രഷേഴ്സ് ആയിട്ടൊക്കെ പോകുന്ന ആൾക്കാർ കൂടുതലായിട്ടും അങ്ങനെയുള്ള ബയോഡേറ്റ എന്നുള്ള രീതിയിലുള്ള സാധനമായിരിക്കും അയച്ചു കൊടുക്കുന്നത്, അത്തരം ഡോക്യുമെൻ്റ് ആയിരിക്കും അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ബയോഡേറ്റ എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് ഓർത്തിരിക്കുക. മാരേജ് പ്രപ്പോസൽ, നമ്മൾ കല്യാണാലോചനയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് കൊടുക്കും, അതിനെ ബയോഡേറ്റ എന്ന് വിളിക്കാം. അപ്പം ആ ഒരു രീതിയിലായിരിക്കും ബയോഡേറ്റയുടെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് റെസ്യൂമേ. റെസ്യൂമേ നമ്മൾ നേരത്തെ പറഞ്ഞു, ജോബ് ആപ്ലിക്കേഷൻസിന്, ഇൻറ്റേൺഷിപ്പിന്, നെറ്റ്വർക്കിംഗ് ഈവൻസിനൊക്കെ കൊടുക്കുന്ന നമ്മളുടെ ഡോക്യുമെൻസിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത്, റെസ്യൂമേ എന്ന് പറയുന്നത്. അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഉണ്ട്, അതേപോലെ നമ്മുടെ സ്ട്രെങ്ത്, ഏത് ഫീൽഡിൽ അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് നമ്മൾ കൂടുതലായിട്ട് സ്ട്രെങ്ത് ഉള്ളത്, നമ്മുടെ അച്ചീവ്മെൻറ്റ്സ്, നമ്മുടെ മറ്റ് എന്താണ് സ്കില്ലുകൾ, ഇതൊക്കെ
ബൂസ്റ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് റെസ്യൂമേ. ആ റെസ്യൂമേ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ജോലിയിലേക്ക് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ സി വി, കരിക്കുലം വിറ്റ്, അതിനകത്ത് പ്രൊഫഷണൽ ഹിസ്റ്ററി, നമ്മളുടെ അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞു. അത് കോമൺ ആയിട്ട് നമ്മൾ അയക്കുന്നത് അക്കാഡമിക് പൊസിഷൻസ്, അതായത് ടീച്ചിങ്, റിസർച്ച് അങ്ങനെയുള്ള പോസ്റ്റിലേക്കൊക്കെ നമ്മൾ യൂണിവേഴ്സിറ്റികളിൽ കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് റിസർച്ച് ഗ്രാൻഡ്സ് ആൻഡ് പ്രപ്പോസൽസ്, സയൻറ്റിഫിക് കോൺഫറൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഡോക്യുമെൻ്റാണ് ശരിക്കും കരിക്കുലം വിറ്റ്. പക്ഷേ നമ്മളിവിടെ കോമൺ ആയിട്ട് ഈ മൂന്ന് പേരുകളും നമ്മളുടെ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ഡോക്യുമെൻറ്റിനെ ഈ മൂന്ന് പേരിലും നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ ഈ വ്യത്യാസം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ജോബിന് കൂടുതൽ അയക്കുന്നതിന് റെസ്യൂമേ എന്ന് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ മൂന്നും ഇവിടെ ഉപയോഗിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ കുറച്ചും കൂടെ ആപ്റ്റായിട്ട് ഏത് പേരാണോ തോന്നുന്നത് അത് യൂസ് ചെയ്യുക. റെസ്യൂമേ എന്നുള്ളതാണ് നമ്മുടെ ഒരു സജഷൻ. പിന്നെ കരിക്കുലം വിറ്റ് എന്നും കോമൺ ആയിട്ട് ഇവിടെ പറയാം, സി വി എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇതിലെ വ്യത്യാസം ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു സ്ലൈഡ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ,